നമസ്കാരം, ഡോക്ടർ സൗമ്യ സരിൻ ആണ്. ഇന്നിപ്പോ ഓരോ ദിവസവും നമ്മളിങ്ങനെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് ഇപ്പോ ചർച്ചയ്ക്ക് എടുക്കാറുള്ളത്. ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇട്ടിരിക്കുന്ന പോലെ. ഇന്ന് എന്നത്തെയും പോലെ നിങ്ങൾക്ക് കേൾക്കാൻ അത്ര കണ്ട് താല്പര്യമുള്ള ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരിക്കലും അത് എനിക്ക് സംസാരിക്കാതിരിക്കാനും തരമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തത്. കാരണം ഇത് ഞങ്ങൾ ഡോക്ടർമാരെ പറ്റിയിട്ടാണ്. ഇന്നലെ കേട്ട ഒരു വാർത്ത എന്ന് പറയാനില്ല, ഒറ്റപ്പെട്ട വാർത്തയൊന്നുമല്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ നമ്മൾ അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ടുകളയുന്ന പൊതുജനം പ്രത്യേകിച്ച് ഒരു വാർത്തയാണ്. ഇന്നലെ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടുകാണും. പക്ഷേ അത് കണ്ടുകാണാൻ തക്കവുള്ള വലിയൊരു വാർത്തയൊന്നും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. വാർത്ത ഇതാണ്: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറിയിലെ ഒരു രോഗി മരണപ്പെട്ടു എന്നുള്ളത് ആ രോഗിയുടെ ഭർത്താവിനോട് അറിയിക്കാൻ പോയ ലേഡി ഡോക്ടറെ ഭർത്താവ് നിരത്തിയിട്ട് വയറ്റിന് ചവിട്ടി. ആ ഡോക്ടർ ഇപ്പൊ അഡ്മിറ്റ് ആണ്. ഇതാണ് വാർത്ത. ഈ വാർത്ത നിങ്ങൾ എത്ര പേര് കേട്ടു എന്നെനിക്കറിയില്ല. കാരണം ഇത് ഇങ്ങനത്തെ വാർത്തകൾക്കൊന്നും ഇപ്പൊ വാർത്താ പ്രാധാന്യം ഇല്ല. ഓൺലൈൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളോ ഇതൊന്നും ഒരു വാർത്ത പോലും ആക്കിയിട്ടില്ല. എന്തിനു പറയണോ, ഈ പ്രതിയെ ഇതുവരെ പിടിച്ചോന്ന് പോലും അറിയില്ല. എന്തായാലും ഇന്ന് രാവിലെ വരെ പിടിച്ചിട്ടില്ല. ഇതിന്റെ പുറത്ത് ആരോഗ്യ വിഭാഗത്തിലെ, അത് ആരോഗ്യമന്ത്രി അടക്കം താഴോട്ട് ആരും ഇതിനെ ഒന്ന് അപലപിച്ചതായോ അല്ലെങ്കിൽ ഇതിനു വേണ്ട സത്വര നടപടികൾ സ്വീകരിച്ചതായോ ഒന്നും അറിവില്ല. അപ്പോ ഡോക്ടർമാര് തല്ലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഇതിനെ പ്രതികരിച്ച ചില ഡോക്ടർമാരുടെ താഴെ വന്ന കമന്റുകളിൽ സ്വാഭാവികമായിട്ടും ഒരു 99% കമന്റുകളും നിങ്ങളൊക്കെ തല്ലുകൊള്ളേണ്ട ഒരു വർഗം തന്നെയാണ്, നിങ്ങളൊക്കെ തല്ലുകൊള്ളേണ്ട ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്കും അറിയാം, ഇന്നിപ്പോ ഞാൻ ഈ ടോക്ക് ഇടുന്നതിന്റെ താഴെയും വരുന്ന ബഹുഭൂരിപക്ഷം കമന്റുകളും അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഡോക്ടർമാരുടെ മോശം പ്രവൃത്തികളും കാര്യങ്ങളും അങ്ങനെയുള്ള ഞങ്ങളുടെ സ്വഭാവത്തിന്റെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവ് കേടുകളുടെയൊക്കെ ഇഴകീറി പരിശോധിച്ച് നിങ്ങൾ തല്ലുകൊണ്ടേണ്ട വർഗം തന്നെയാണ് എന്നുള്ളതാണ് അധിക പേരും എത്തുന്ന ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ വലിയ താല്പര്യമുള്ള വിഷയമായിരിക്കില്ല, ഞാൻ പറയുന്നതിനോട് നിങ്ങൾ ആരും അധിക ആ പേരും യോജിക്കുമായിരിക്കില്ല, എതിരഭിപ്രായമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പേരിലേക്ക് നിങ്ങൾ സർക്കുലേറ്റ് ചെയ്യില്ല, ഇതിന്റെ വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിൽ പോലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാനോ എനിക്ക് സാധിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടർമാർ എന്ന് പറയുന്നതും മനുഷ്യന്മാർ തന്നെയാണ്. ഏതൊരു ജോലി ആയിക്കൊള്ളട്ടെ, ഇപ്പൊ ഇത് എന്നെ കേൾക്കുന്നതിൽ ഡ്രൈവർമാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്നവരുണ്ടായിരിക്കും, ബസ് ഓടിക്കുന്നവരുണ്ടായിരിക്കും, കണ്ടക്ടർമാരുണ്ടായിരിക്കും, ആശാരിപ്പണി എടുക്കുന്നവരുണ്ടായിരിക്കും, മാഷന്മാരുണ്ടായിരിക്കും, അങ്ങനെ ധാരാളം ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ എന്നെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ ജോലി എടുക്കുന്ന, നിങ്ങളുടെ കൂടെ ജോലി എടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽ ഒരു മാഷന്മാരാണെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നൊരു വിഭാഗം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആശാരിപ്പണിക്കാർ എന്നൊരു വിഭാഗം, അങ്ങനെ ഓരോ വിഭാഗം, നിങ്ങൾ എടുക്കുന്ന തൊഴിലിൽ എല്ലാവരും ആത്മാർത്ഥമായി അല്ലെങ്കിൽ പ്യുവറായിട്ട് വളരെ പരിശുദ്ധമായിട്ട് ജോലി എടുക്കുന്നവരാണെന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും? നമുക്ക് സാധിക്കുന്നത് എന്താണ്? നമ്മുടെ തൊഴിൽ, നമ്മളെടുക്കുന്ന തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിൽ വെള്ളം ചേർക്കാതിരിക്കുക. നല്ലൊരു, ഇപ്പോൾ നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നല്ലൊരു അധ്യാപകനായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും നന്നാക്കാനൊന്നും നിങ്ങൾക്ക് പരിശ്രമിക്കാം, പക്ഷേ എല്ലാവരെയും ഞാൻ നന്നാക്കിയിട്ട് അടങ്ങൂ എന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾക്ക് ആർക്കും അത് സാധിക്കില്ല, എനിക്കും അത് സാധിക്കില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ മനുഷ്യത്വപരമായി എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കും. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഈ അവസാനത്തെ, ഇപ്പൊ അവസാനം കേട്ടത്, എത്രയോ ഇങ്ങനെയുള്ള ഡോക്ടർമാർക്ക് തല്ലു കൊള്ളുന്നതും കൈ ഒടിയുന്നതും ഒക്കെ ഇപ്പൊ സ്ഥിര സംഭവമാണ്. ആർക്കും അതിലൊരു യാതൊരു പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, അതിനൊരു വാർത്താ പ്രാധാന്യമില്ല. ഈ ഒരു കേസിൽ പലരും പറഞ്ഞ ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് പെട്ടെന്ന്, അതായത് ഒരു ഭാര്യയുടെ മരണം കേട്ട പെട്ടെന്ന് കേട്ട ഒരാളുടെ വികാര വിക്ഷോഭം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, അങ്ങനെ വികാര വിക്ഷോഭം കൊള്ളുന്ന എല്ലാ രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെയും തല്ലുകൊള്ളാനും ചവിട്ടുകൊള്ളാനുമുള്ള ആളുകളാണോ ഡോക്ടർമാര്? ഒന്ന് ആലോചിച്ച് നോക്കിയോക്കൂ. വികാര വിക്ഷോഭമൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ വികാര വിക്ഷോഭം വന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ നിൽക്കുന്ന അത് ഡോക്ടർ ആവട്ടെ, അവിടുത്തെ നഴ്സ് ആവട്ടെ, ആരോ ആവട്ടെ, അവരെ കൈകാര്യം ചെയ്യുകയാണോ ചെയ്യുക? അതിനെ എങ്ങനെയാ നമുക്ക് ന്യായീകരിക്കാനുള്ളൊരു മനസ്സ് ആളുകൾക്ക് ഉണ്ടാവുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ
ഈ പറയുന്നതിൽ യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളത് വേറെ കാര്യം. കാരണം ഈ പറയുന്ന മരിച്ച വ്യക്തി അന്വേഷിക്കുന്ന സമയത്ത് അവർ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു സ്ത്രീയായിരുന്നു. അവരെ അവിടെ വളരെ അത്യാസന്ന നിലയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് രണ്ടാഴ്ചയോളം അവിടെ ഐ പി ആയിട്ട്, അതായത് അഡ്മിറ്റായി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഈ ഒരു നിങ്ങൾക്ക് ഊഹിക്കാം, തലച്ചോറിലുള്ള ശസ്ത്രക്രിയകളും അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള ശസ്ത്രക്രിയകളും ഇത്രയും ബ്രെയിൻ ട്യൂമറുള്ള ഒരു രോഗിയിൽ ചെയ്യുമ്പോൾ അത് അത്രയും റിസ്കി ആയിട്ടുള്ള ശസ്ത്രക്രിയ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അത്രയും ഹൈ ചാൻസ് അല്ലെങ്കിൽ ഹൈ ഡേഞ്ചർ ചാൻസ് ഉള്ള ശസ്ത്രക്രിയകളിൽ കൃത്യമായിട്ട് അതിന്റെ എല്ലാ വരുംവരായികളും എല്ലാ ഡേഞ്ചർ ചാൻസുകളും എല്ലാം അത് ഒരു ഓപ്പറേഷന് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരാളുടെ ഓപ്പറേഷന്റെ മുമ്പേ ഡോക്ടർമാരോട് സംസാരിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, റിസ്ക് ഉള്ള ഓപ്പറേഷന്റെ മുമ്പ് കൃത്യമായിട്ട് രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്ത് അതിന്റെ കാര്യങ്ങൾ എല്ലാ റിസ്കും കൃത്യമായി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ആ ഓപ്പറേഷൻ ഒരു രോഗിയെ എടുക്കുക. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒപ്പിട്ട് വാങ്ങുന്ന എല്ലാ രോഗികളും മരണപ്പെടുന്നല്ല, പക്ഷെ മരിക്കാനുള്ള അല്ലെങ്കിൽ മരണസാധ്യത കൂടുതലുള്ള ഓപ്പറേഷൻസ് ആണ് ഇതിലധികവും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്രയും ഒരു ബ്രെയിൻ ട്യൂമർ ബാധിച്ച് രണ്ടാഴ്ചയോളം അഡ്മിറ്റായി കിടന്ന് ഒരു ഓപ്പറേഷൻ എടുത്ത രോഗിയുടെ ബൈസ്റ്റാൻഡറിനോട്, അത് ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ആരും ആയിക്കൊള്ളട്ടെ, അവരോട് ഇതിന്റെ എല്ലാ തരത്തിലുള്ള അപകട സാധ്യതകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ഈ ഓപ്പറേഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോ നിർഭാഗ്യവശാൽ ആ രോഗി മരണപ്പെടുമ്പോ ഒരിക്കലും പെട്ടെന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഓർക്കാപ്പുറത്ത് കേൾക്കുന്ന ഒരു വാർത്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം ഈ രോഗിയുടെ ബൈസ്റ്റാൻഡർ. ഇനിയിപ്പോ എന്തെന്നെ ആയിക്കൊള്ളട്ടെ, ഇനി അങ്ങനെയല്ല പെട്ടെന്നുള്ള ഒരു മരണമാണെങ്കിലും ഡോക്ടർമാരാരും ദൈവങ്ങളൊന്നും അല്ലല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും നമ്മള് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കാരണമാണെങ്കിലും ഒരു ഡോക്ടറെ തല്ലിയിട്ടല്ല തന്റെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ വികാര വിക്ഷോഭം ആ മനുഷ്യൻ തീർക്കേണ്ടത്. അതിന് ശുദ്ധ പ്രോക്രിത്തരെന്ന് മാത്രമേ പറയാനുള്ളൂ, ശുദ്ധ ക്രിമിനൽ മെന്റാലിറ്റി എന്ന് മാത്രമേ അതിനെ എനിക്ക് വിളിക്കാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെ ഒരാൾ പെരുമാറുമ്പോൾ അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്ന വലിയൊരു തെറ്റ് നമ്മുടെ സമൂഹം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഡോക്ടർമാരുടെ അടുത്തല്ല. ആക്ച്വലി ഡോക്ടർമാർക്ക് ഇതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്താ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കെതിരെയും അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സുകൾക്കെതിരെയും ആരും ആവട്ടെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പൊതുജനം ശബ്ദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഇത്തരത്തിൽ നിങ്ങൾ അനാവശ്യമായി ന്യായീകരിച്ചാൽ അതിന് ആക്ച്വലി അതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ അല്ല, നിങ്ങളാണ്, പൊതുജനമാണ്. അതെങ്ങനെയാന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇന്ന് അറിയോ അറിയില്ലയോ എന്നറിയില്ല. ഇന്ന് ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലിയെടുക്കുന്ന എന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ഡോക്ടറാണ്. ആരോഗ്യരംഗത്ത് ഇന്ന് കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയോ, ഇന്ന് ബഹുഭൂരിപക്ഷം MBBS കഴിയുന്ന ഡോക്ടർമാരും ചെറുപ്പക്കാരായിട്ടുള്ള ഡോക്ടർമാരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം BSc നഴ്സിംഗ് കഴിയുന്ന നഴ്സിംഗ് പഠിച്ച കുട്ടികളും ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അവരെല്ലാവരും നിങ്ങളൊന്ന് ചുറ്റും നോക്കി നോക്കൂ, ഇന്ന് എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. UK, US, UAE പോലെയുള്ള പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. കാരണം അവിടെയൊക്കെ ശക്തമായ നിയമങ്ങളുണ്ട്. പുറം രാജ്യത്ത് പോയിട്ട് ഇത്തരത്തിലൊരു ഡോക്ടറെ കൈയേറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ പുറം ലോകം കാണില്ല. അത്ര കണ്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് പുറം രാജ്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ നിയമത്തിന് കുറവൊന്നുമില്ല കേട്ടോ, ഇവിടെ നിയമത്തിന് കുറവൊന്നുമില്ല. പക്ഷെ ആ നിയമം കാറ്റിൽ പറത്തുന്ന നിയമങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നലെയും ഈ രോഗിയെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. എങ്ങനെയാ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുക? ഇദ്ദേഹം ഒരു പിടികിട്ടാപ്പുള്ളിയൊന്നുമല്ല, ഒരു ആശുപത്രിയിൽ നിന്ന ബൈസ്റ്റാൻഡറാണ്, സുകുമാരക്കുറിപ്പൊന്നുമല്ല. ഇത്രയും ഒരു സാധാരണ മനുഷ്യനെ പിടികിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നുണ്ടെങ്കിലേ നമ്മുടെ തലയിൽ കളിമണ്ണാവണം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇന്നത്തെ നമ്മുടെ ഭരണകൂടത്തിനോ ആരോഗ്യ സംവിധാനത്തിനോ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്കോ താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിയമത്തിന് കുറവൊന്നുമില്ല, പക്ഷെ ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഡോക്ടർമാരുകളും അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സുകളും ആരോഗ്യ പ്രവർത്തകരും പുറമേക്ക് പോവുകയാണ്, പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരൊന്നുമല്ല, ഇവിടെയുള്ള മിടുക്കന്മാരൊക്കെ പുറത്തേക്ക് പോകും. കാരണം ഇവിടെ പ്രവർത്തിക്കാൻ ഇത്തരത്തിൽ തല്ലും അടിയും കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അവരിത് എഴുതും പുറം രാജ്യങ്ങളിൽ, ഇപ്പൊ USലെ USMLE എഴുതണം, UKയിൽ പ്ലാബ് എഴുതണം, അങ്ങനെ പല പരീക്ഷകളും മിടുക്കന്മാരായ ഡോക്ടർമാർക്കും സ്റ്റാഫ് നഴ്സുകൾക്കും ഇതൊക്കെ പാസ്സാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മതി. ഇവരെല്ലാവരും സുഖസുന്ദരമായ പുറം രാജ്യങ്ങളിലേക്ക്, അവിടെയൊക്കെ ധാരാളം ഡിമാൻഡുണ്ട്. പിന്നെ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ലേബർ റൂളുകളുണ്ട്, കൃത്യമായിട്ടുള്ള ജോലി സമയമുണ്ട്, തോന്നിയ സമയത്ത് ഓടിപ്പിടിച്ച് വരണ്ട, അടികൊള്ളണ്ട, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് സ്റ്റാഫ് നഴ്സസ് ആണ്, ഇവരിവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോവുകയാണ്, പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, അവിടെ ജോലിയെടുക്കുകയാണ്.
നമ്മളെക്കാൾ ബെറ്റർ സാലറി, അതുപോലെ തന്നെ നല്ല എന്താ പറയുക തൊഴിൽ നിയമങ്ങൾ, സുഖമായിട്ടുള്ള ജീവിതം, എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഒരു 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 എന്താ പറയുക നെക്സ്റ്റ് ലെവലിലേക്ക് അവരുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. ഡോക്ടർമാരുടെ കാര്യത്തിലും യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യവും അല്ലെങ്കിൽ അവരുടെ ജീവന്റെ വിലയൊക്കെ ഇടേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. പൊതുജനം എന്നത്തെയും പോലെ ക്ലീഷെ ഡയലോഗുകൾ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് തന്നെയാണ്, കുറച്ച് നെഗളിപ്പ് കൂടുതലായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇവർക്ക് പണക്കൊതിയാണ്, ഇവർ അങ്ങനെയാണ്, ഇവർ കഴുത്തിറക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നും കേൾക്കുന്ന ക്ലീഷെ ഡയലോഗുകൾ അടിച്ച് ഇത്തരത്തിൽ ഡോക്ടർമാരെ തല്ലുന്ന ഗുണ്ടകളെയും ക്രിമിനലുകളെയും നിങ്ങൾ ന്യായീകരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ നഷ്ടം സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കുമല്ല, നിങ്ങൾ പൊതുജനങ്ങൾക്ക് മാത്രമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല ഡോക്ടർമാരെയോ നല്ല സ്റ്റാഫ് നഴ്സുകളെയോ നല്ല ആരോഗ്യ പരിപാലന അവസ്ഥയോ ഇല്ലാതെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ പുറത്ത് US UK പോയിട്ട് ചികിത്സ എടുക്കാം, മായോ ക്ലിനിക്കിലൊക്കെ പോവാം, പക്ഷെ നമ്മൾ പൊതുജനങ്ങൾക്ക് നമുക്കത് പറ്റില്ല. നമുക്ക് ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ ആശുപത്രികളും ഇവിടുത്തെ നഴ്സുമാരും ഒക്കെ തന്നെ വേണം. അപ്പോ അവരെ ഇത്തരത്തിൽ മോശമായി പെരുമാറി അവരെ ഗതികെട്ട് ഇത്തരത്തിൽ വേറെ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തു കഴിഞ്ഞാൽ നിങ്ങൾ പൊതുജനങ്ങള് അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങള്, ഞാൻ നിങ്ങൾ എന്നല്ല പറയുന്നത്, നമ്മൾ സമൂഹം, നമ്മുടെ സമൂഹം, കേരളമാണെങ്കിൽ കേരളം, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, നമുക്കാണ് നഷ്ടം. നമ്മൾ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കേണ്ട ഇത്തരത്തിലുള്ള സ്കില്ലുകള്, മാൻ പവർ, ഈ നല്ല നല്ല മൈൻഡുകളെ അല്ലെങ്കിൽ നല്ല നല്ല സ്കില്ലുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടെ നിന്ന് അവരെല്ലാവരും അവരുടെ കഴിവുകൾ വേറെ രാജ്യങ്ങളിൽ പോയി ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ കെയറിന്റെ ആരോഗ്യ പരിപാലനത്തിന്റെ സ്റ്റാൻഡേർഡ് കുറയും. നിങ്ങൾക്ക് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള വിദഗ്ധ ചികിത്സകൾ നൽകാനുള്ള ആളുകൾ ഇവിടെ ഇല്ലാതെ വരും. ഇതാണ് സംഭവിക്കുന്നത്, മനസ്സിലായോ? അപ്പോ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പോ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് എന്നും കാണുന്ന ഒരു അവസ്ഥയാണ്. ഡോക്ടർമാർക്ക് തല്ലി കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ മാത്രം പ്രതിഷേധിക്കും, അവർ സ്ട്രൈക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരൊരു മാർച്ച് നടത്തും, അവർ പണി മുടക്കും. പക്ഷെ പൊതുജനങ്ങൾ ഇതിനെതിരെ ഒന്നും എതിരെ പറയുക എന്ന് മാത്രമല്ല, പലപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. വളരെ സങ്കടമുണ്ട് അത് കാണുമ്പോൾ. അപ്പോ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇത് നമ്മൾ മനസ്സിലാക്കിയാലും നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഇതിനെ എതിർത്താലും അനുകൂലിച്ചാലും ഒന്നും ഈ സത്യാവസ്ഥ മാറാൻ പോകുന്നില്ല. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ശരിയാണെന്ന് തോന്നുന്നവർ പറ്റുന്ന പോലെ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. കാരണം ഡോക്ടർമാർക്ക് വേണ്ടി, ഡോക്ടർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ല, ഞാൻ പുറമേ നിന്നൊരു ന്യൂട്രൽ ആയിട്ട് ഒരു മനുഷ്യൻ, ഞാനൊരു ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനെ നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അത് നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും, സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് അതിനുവേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത്, അതിനുള്ളൊരു മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യ സംവിധാനവും നമ്മുടെ നിയമ സംവിധാനവുമാണ്. അപ്പോ അതില്ല, അതുപോലും നടന്നു കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ ആകെ ഡെസ്പായി പോകുന്നത്, കേട്ടോ? അപ്പോ ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ. നമ്മുടെ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ആരോഗ്യ പ്രവർത്തകരുടെയും ജീവൻ എന്ന് പറയുന്നത്, കോവിഡിന്റെ സമയത്ത് നമ്മൾ അവരെ മാലാഖമാരും ദൈവങ്ങളൊക്കെ ആക്കിയതല്ലേ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ, കോവിഡിന്റെ സമയത്ത് സ്വന്തം കുടുംബമോ സ്വന്തം ജീവനോ നോക്കാതെ നമ്മളെ നോക്കിയവരല്ലേ നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ഈ പറയുന്ന ക്ലീനിങ് സ്റ്റാഫുകളും അറ്റൻഡർമാരും ഡ്രൈവർമാരും ആംബുലൻസ് ഡ്രൈവർമാരും, അങ്ങനെ എത്ര പേര് അവർ നമുക്ക് വേണ്ടി എത്രത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ കോവിഡ് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അറിയപ്പെടുന്നവരിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് എത്തിക്കണം, കേട്ടോ? താങ്ക് യു.